കൊതുകു വളരുവാനിടമില്ലാതെ പരിസരം വൃത്തിയാക്കണേ. വീടും വളപ്പും പൊതുസ്ഥലങ്ങളും ശുചിയോടെന്നും തിളങ്ങണേ. മഴയത്തു മുൻപേ നമ്മുടെ വീട്, നമ്മുടെ സ്ഥാപനം, നമ്മുടെ പൊതുസ്ഥലം, നമ്മുടെ പരിസരം മഴയ്ക്ക് മുൻപേ കൊതുക്, എലി, മറ്റു രോഗാണുക്കൾ വളരുന്ന സാഹചര്യം ദിവസവും പരിശോധിച്ച് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. കുപ്പിച്ചിരട്ട പ്ലാസ്റ്റിക് കപ്പുകൾ ഇട്ടു മൂടിയ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മുട്ടത്തോട് പോലും കൊതുകിന്റെ വളർത്തു കേന്ദ്രം അതോർക്കണം. വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം തീർത്തും ഒഴിവാക്കുക. മാലിന്യങ്ങൾ വലിച്ചെറിയാതെ സുരക്ഷിതമായി സംസ്കരിക്കുക. മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക. ഡെങ്കിപ്പനിയും ചികുൻഗുനിയ, എലിപ്പനി, പിന്നെ മഞ്ഞപ്പിത്തം, പകർച്ചവ്യാധി, പെരുമഴയുടെ പഴയ കാലം അതോർക്കണം. ഞായറാഴ്ചകളിൽ ഉണക്ക ദിനം അഥവാ ഡ്രൈ ഡേ ആചരിക്കുക. ഏത് പനിയും ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലമ്പനി, എലിപ്പനി എന്നിവയുമാകാം. തിളപ്പിച്ചാറിയ കുടിവെള്ളം മാത്രം അതിഥികൾക്ക് നൽകണേ. വിളിച്ചു വരുത്തി മഞ്ഞപ്പിത്തം തിരിച്ചു നൽകരുതോർക്കണം. സ്വയം ചികിത്സയരുത്. രക്തപരിശോധനയ്ക്കും ചികിത്സയ്ക്കും ഏറ്റവും അടുത്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ സമീപിക്കുക. ബിരിയാണി ചെമ്പ് തുറക്കും മുമ്പേ കുടിവെള്ളം തിളച്ചാറണം. നിറം കലർത്തി തണുത്ത വെള്ളം കൊടുക്കും പണിയത് നിർത്തണം. മഴയത്തു മുൻപേ നമ്മുടെ വീട്, നമ്മുടെ സ്ഥാപനം, നമ്മുടെ പൊതുസ്ഥലം, നമ്മുടെ പരിസരം മഴയ്ക്ക് മുൻപേ കൊതുക്, എലി, മറ്റു രോഗാണുക്കൾ വളരുന്ന സാഹചര്യം ദിവസവും പരിശോധിച്ച് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. വേറെയാണു വിചാരമെങ്കിൽ നേരമായത് മാറ്റുവാൻ, വെറുതെ എന്തിന് തടി പിടഞ്ഞിട്ട് തലതല്ലി നാം കരയണം. വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം തീർത്തും ഒഴിവാക്കുക. മാലിന്യങ്ങൾ വലിച്ചെറിയാതെ സുരക്ഷിതമായി സംസ്കരിക്കുക. മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക. കൊതുകു വളരുവാനിടമില്ലാതെ പരിസരം വൃത്തിയാക്കണേ. വീടും വളപ്പും പൊതുസ്ഥലങ്ങളും ശുചിയോടെന്നും തിളങ്ങ.